കേരള ക്രിക്കറ്റ് ലീഗിൽ തലസ്ഥാനത്തിന്റെ സ്വന്തം ടീമായ ട്രിവാൻഡ്രം റോയൽസിന്റെ നായകൻ അബ്ദുൾ ബാസിദ്, അദ്ദേഹമാണ് നമ്മളോടൊപ്പം പുത്തൻപുള്ളിയിൽ അതിഥിയായി ചേരുന്നത്. വെൽക്കം അബ്ദുൾ ബാസിദ്, സ്വാഗതം. വളരെയധികം സന്തോഷം താങ്കൾ പുത്തൻപുള്ളിയിൽ ജനം ടി വിയിൽ എത്തിയതിന്. അബ്ദുൾ ബാസിദ് നമസ്തേ, ഗുഡ് മോർണിംഗ്, സ്വാഗതം. ജനം ടി വി പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ഇവിടെ അനുവും പ്രദീപ് പിള്ളയുമാണ്. ഗുഡ് മോർണിംഗ്. അപ്പോ നേരെ കളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കളിയെ കുറിച്ചൊക്കെ പിന്നെ ചോദിക്കാം. എങ്ങനെയുണ്ട് കേരള ക്രിക്കറ്റ് ലീഗ് അനുഭവം? ഐ പി എൽ അനുഭവം ഉള്ള ആളാണ് അബ്ദുൾ ബാസിദ്. ഐ പി എൽ ഇന്ത്യൻ ക്രിക്കറ്റിന് ഉണ്ടാക്കിയ ഉണർവ് ചില്ലറയല്ല. ഐ പി എൽ കാരണം ഇന്ത്യൻ ക്രിക്കറ്റേഴ്സിന്, യുവതാരങ്ങൾക്ക് പ്രത്യേകിച്ചും, അവർക്ക് ലഭിച്ച ഒരു ആത്മവിശ്വാസം, കളി എക്സ്പീരിയൻസ്, മാച്ച് എക്സ്പീരിയൻസ്, മാച്ച് പ്രാക്ടീസ് ഒക്കെ വളരെ വലുതാണ്. എങ്ങനെയുണ്ട് കേരള ക്രിക്കറ്റ് ലീഗ് തുടക്കത്തിലെ അനുഭവം? കേരള ക്രിക്കറ്റ് ഭയങ്കര ആദ്യം തന്നെ വളരെ നമുക്ക് ഈ ഈ സന്ദർഭത്തിൽ ഏറ്റവും ഓർക്കാനുള്ളത് കേരള ക്രിക്കറ്റ് അസോസിയേഷനെയാണ്. കാരണം ഇത്രയും വർഷങ്ങളായിട്ട് നമ്മുടെ എല്ലാ പ്ലേയേഴ്സ്, കേരളത്തിലെ എല്ലാ പ്ലേയേഴ്സിൻ്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു ടൂർണമെൻ്റ് ആണ് ഇപ്പോൾ ശരിക്കും റിയാലിറ്റി ആയേക്കണത്. അപ്പോൾ അതിൽ കെ സി എ ഇട്ടേക്കുന്ന എഫേർട്ട് എന്ന് പറഞ്ഞാൽ ചെറുതല്ല. അപ്പോൾ അതിന് നമുക്ക് ആദ്യം തന്നെ നമുക്ക് നന്ദി പറയാനുള്ള ജെ എസ് സാർ ഉണ്ട്, വിനോദ് സാറ്, മച്ചാൻ സാറ്, നമ്മുടെ ശ്രീജിത് സാറ്. അപ്പോൾ ഇവരൊക്കെ ഇട്ടേക്കണ എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ് ഈ ടൂർണമെൻ്റ് വരാനായിട്ട്. അപ്പോൾ അത് ഈ സമയത്ത് വന്നതിൽ ഇത്രയും ഗംഭീരമായിട്ട് നടത്തുന്നതിൽ നമുക്ക് കാണുമ്പോൾ ഭയങ്കരധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇപ്പോൾ രണ്ട് മാച്ച് കഴിഞ്ഞു, ആ രണ്ട് മാച്ചിലും നമുക്ക് ശരിക്കും ഐ പി എൽ പോലെ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇത് കാണുമ്പോൾ. ഇപ്പോഴത്തെ കളിയിലേക്ക് വരാം. ആദ്യത്തെ കളി ജയിച്ചു, ഇന്നലെ തോറ്റു. രണ്ട് കളികളിൽ നിന്ന് എന്താണ് പഠിച്ചത്? രണ്ട് കളികളിൽ നിന്നും ഒരുപാട് പഠിക്കാനുണ്ട്. കാരണം നമുക്ക് അറിയാം ക്രിക്കറ്റാണ്, അപ്പോൾ എല്ലാ കളിയും നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് വരണം എന്നില്ല. അപ്പോൾ നടക്കുന്ന ഇപ്പോൾ ആദ്യത്തെ മാച്ചിലാണെങ്കിലും രണ്ടാമത്തെ മാച്ചിലാണെങ്കിലും നമുക്ക് ഇപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ രണ്ട് കാര്യങ്ങളും നടന്നതിൽ വലിയ എന്താ പറയുക കുറേ സന്തോഷമുണ്ട്. കാരണം ആദ്യം ഈ ടൂർണമെൻ്റ് വലിയൊരു ജേർണിയാണ്, അപ്പോൾ കുറേ ദൂരം പോകാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ രണ്ട് എക്സ്പീരിയൻസും കിട്ടുന്ന ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് എന്താണ് ടീമിൽ കുറവ്, എന്താണ് നമ്മൾ ടീമിൽ ലാക്ക് ചെയ്യുന്നത്, അപ്പോൾ അതെല്ലാം നമുക്ക് ആദ്യം തന്നെ മനസ്സിലാവാൻ സാധിക്കും. അപ്പോൾ നമുക്കത് തിരുത്തി ഇനി ടൂർണമെൻറ്റിൽ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ളതിനുള്ള നല്ലൊരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പോൾ കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം കിട്ടിയത്. തോറ്റെങ്കിലും രണ്ടാമത്തെ കളിയിലും ഒരുപക്ഷെ ട്രിവാൻഡ്രത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തത് ബാസിദാണ്. ആദ്യത്തെ കളിയിലെ താരം ബോളിംഗും ബാറ്റിംഗും അല്ലേ, 12 റൺസ് ഓൾറൗണ്ടർ ആണെന്നുള്ളത്, അഞ്ച് വിക്കറ്റ്. ഇനി ഓൾറൗണ്ടർ ആണോ എന്ന് ചോദിക്കരുത്. ബാസിദ് ആദ്യത്തെ കളിയിൽ എത്ര സിക്സ്? ഓൾറൗണ്ടർ ആണ്. കാരണം ഒരു ടീമില് എപ്പോഴും നമുക്ക് ഇല്ല, പറഞ്ഞോളൂ ഞാൻ എത്ര സിക്സ് അടിച്ചു എന്ന് ചോദിക്കുവായിരുന്നു അനുവിനോട്. പറയൂ ബാസിദ്. ഓക്കെ ഓക്കെ. എന്നുവെച്ചാൽ ടീമിന് എപ്പോഴും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ, നമുക്ക് ടീമിന് എന്താണ് ആവശ്യം ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റോളാണ് ഓൾറൗണ്ടർ. അപ്പോൾ എപ്പോഴും രണ്ട് കാര്യങ്ങളും നന്നായിട്ട് കൊണ്ടുപോകാൻ നോക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്ത് ഒരുപാട് കാര്യങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ടീമിന് വേണ്ടി ഇപ്പോൾ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള വളരെ സന്തോഷമുണ്ട്. അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യവും, ടീമിനെ വിജയിപ്പിക്കുക എന്നുള്ളതിനെയാണ് അൾട്ടിമേറ്റ് ലക്ഷ്യം. അപ്പോൾ ഒരുപാട് അതിനെപ്പറ്റി ഒന്നും അധികം ചിന്തിക്കാറില്ല. ഇന്നലെ ഒരുപക്ഷെ ക്രീസിൽ തുടരാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കളി ജയിക്കുമായിരുന്നു എന്ന് തോന്നിച്ചിരുന്നു. 31 പന്തിൽ 45 റൺസ്. അതെ അതെ, ടീമിനെ ജയിപ്പിക്കാൻ തന്നെയായിരുന്നു ലക്ഷ്യം. അപ്പോ ഏത് സിറ്റുവേഷൻ കിട്ടിയാലും നമ്മൾ അത്രയും കഷ്ടപ്പെട്ടതുണ്ട്, ഏത് പല സിറ്റുവേഷൻ കളിച്ച് നമുക്ക് ശീലമുണ്ട്. അപ്പോ ടീമിന് ഒരു ആവശ്യം വരുമ്പോൾ നമ്മളവിടെ ചെയ്യാമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും കടമ, അതിനാണ് നമ്മളിപ്പോ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തിയേക്കുന്നത്. അപ്പോ വളരെയധികം സന്തോഷമുണ്ട്. ടീമിലെ ജയിപ്പിക്കാനായിട്ട് എല്ലാവരിലും നമുക്ക് ഒരു അത്ര വേഴ്സ് സിറ്റുവേഷനിൽ നിന്ന് നമ്മുടെ ഇപ്പോൾ അഖില മെസ്സിൻ്റെ കൂടെ അപ്പോൾ അത്രയും നല്ലൊരു പാർട്ണർഷിപ്പ് കളിച്ചപ്പോൾ നമ്മുടെ മനസ്സിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരുപ്പോഴും അത് തന്നെയായിരുന്നു, നമുക്ക് ഏത് നിമിഷവും ജയിപ്പിക്കാൻ ഞങ്ങൾ രണ്ടുപേരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ജയിപ്പിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് എപ്പോഴും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആരെങ്കിലും ഒരാളെ റിസ്ക് എടുത്തേ പറ്റുള്ളൂ ആ സമയത്ത്. നമുക്ക് ഒരിക്കലും ഫുള്ള് ഒരു ഓവറിൽ ഇങ്ങനെ സിംഗിൾ സിറ്റൊന്നും നമുക്ക് ഒരിക്കലും ആ സ്കോർ എത്തിപ്പോവില്ല. അപ്പോൾ ഒരാൾ ട്രൈ ചെയ്തേ പറ്റുള്ളൂ. അൺഫോർച്ചുനേറ്റ്ലി കൊണ്ടില്ല, പക്ഷേ ഉണ്ടെങ്കിൽ എന്തായാലും ജയിപ്പിച്ചാനെ. സംസാരിക്കുമ്പോഴൊക്കെ ഈ സഞ്ജു സാംസണെയാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ആ ഒരു ശൈലിയിലാണോ എന്ന് തോന്നിപ്പിക്കും. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ കാണിച്ചുകൊണ്ടിരുന്ന ചിത്രങ്ങൾ, അത് രാജസ്ഥാൻ റോയൽസിൽ ബാസിദ് കളിച്ചപ്പോഴുള്ളതാണ്. കാരണം വെൽക്കം ടു ദ ഫാമിലി എന്ന് പറഞ്ഞിട്ടാണ് സഞ്ജു ബാസിദിനെ ഉൾപ്പെടെ അങ്ങേക്ക് അവിടേക്ക് എടുത്തത് എന്നൊക്കെ നേരത്തെ കേട്ടിരുന്നു.
അതെ അതെ അതെ, വളരെയധികം സന്തോഷമുണ്ടായ നിമിഷമാണ്. കാരണം ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എന്താ പറയാ മുന്നോട്ടുള്ള ഒരു അടുത്തൊരു ലെവലാണ് അത്. അപ്പോ വളരെയധികം സന്തോഷമുണ്ടായിരുന്നു ആ കിട്ടിയ സമയം. അപ്പൊ ചേട്ടൻ വിളിച്ചു ഇങ്ങനെ സംസാരിച്ചപ്പോ അവർക്ക് എന്റെ ഫാമിലി എന്നൊക്കെ പറഞ്ഞപ്പോ കിട്ടിയ ഒരു കോൺഫിഡൻസ് ഭയങ്കരമാണ്. അപ്പോ അവിടെ ചെന്നപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ കൂടുതലും എനിക്ക് അവിടുത്തെ പ്രാക്ടീസ് സെഷൻ സിസ്റ്റം കിട്ടിയത്. അപ്പോ ടീമിന്റെ അറ്റ്മോസ്ഫിയറിന് ഉപരി കൂടുതലും എനിക്ക് അവിടെ എൻജോയ് ചെയ്യാൻ സാധിച്ചത് അവിടുത്തെ പ്രാക്ടീസ് സെഷൻ ആണ്. അപ്പോ സുബിൻ എന്ന് പറഞ്ഞ സാറുണ്ടായിരുന്നു അവിടെ. സുബിൻ സാറിന്റെ കൂടെ കിട്ടിയ ഒരു കുറേ ഒരു 2 മാസത്തോളം ആ സെഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണം എന്താന്ന് വെച്ചാല് സാറിന്റെ കൂടെ ഉള്ള കുറച്ച് പ്രാക്ടീസ് സെഷൻസ് ഉണ്ടായിരുന്നു, അതാണ് കൂടുതൽ മിസ് ചെയ്യുന്നത്. പിന്നെ യെസ്, നമ്മുടെ ടീമിന്റെ വൈബ് അത് ഭയങ്കരമാണ്. കാര്യം സഞ്ജു ചേട്ടൻ ആ ടീമിനെ കൊണ്ടുപോണ രീതി നമുക്ക് കണ്ടാൽ ഭയങ്കര അധികം എന്താ പറയാ നമുക്ക് അവിടെ മിസ് ചെയ്യുന്ന കാര്യങ്ങൾ അതാണ്. ഭയങ്കര ഒരു പ്രത്യേക ഒരു വൈബാണ് ആ ടീമിൽ. കാര്യം എല്ലാവരും ഒരേ രീതിയിലാണ്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ റെസ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കണ്ട് കുറെ കാര്യങ്ങൾ പഠിക്കാനും പറ്റി. ബാസത്തിന് പുറമെ ആസിഫ് കൂടി കേരള നിര നിന്ന് എത്തിയിരുന്നു കൂടെ രാജസ്ഥാൻ റോയൽസിലേക്ക്. അപ്പോൾ രാജസ്ഥാൻ റോയൽസ് ഇനി നമ്മൾ പൂർണ്ണമായും ഒരു കേരള ടീമാക്കി മാറ്റുമോ ബാസത്ത്? നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങനെയൊക്കെയല്ലേ പ്രതീക്ഷിക്കേണ്ടത്? നമുക്ക് ആഗ്രഹിക്കാന്നേ ഉള്ളൂ അത്, പക്ഷെ നമ്മുടെ കയ്യിലുള്ള കാര്യമല്ലല്ലോ. അല്ല, നമ്മൾ ഈ കേരള ക്രിക്കറ്റ് ലീഗ് ഒക്കെ ഉള്ളത് കൊണ്ട് വലിയ പ്രതീക്ഷയാണ്. കാരണം വലിയ രീതിയിലുള്ള അനുഭവങ്ങൾ ഇതിലൂടെ കിട്ടും, വലിയ എക്സ്പോഷറാണ്, കൂടുതൽ അവസരങ്ങൾ ലഭിക്കും, ശ്രദ്ധിക്കപ്പെടും. അതെ അതെ, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ പോലെ KCA ഇപ്പോഴത്തേക്കുന്ന ഈ ടൂർണമെന്റ് ഇത് നടത്തുന്ന രീതി ഇതെല്ലാം ഭയങ്കര എക്സ്പോഷർ നൽകുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ IPL കളിച്ചവർ മാത്രമല്ല, ഇപ്പോൾ ഞങ്ങൾക്കാണെങ്കിലും ഇപ്പോൾ വരുന്ന തലമുറയിലുള്ള പിള്ളേർക്കാണ് കുട്ടികൾക്കാണെങ്കിലും ഭയങ്കരധികം എക്സ്പോഷറും അവർക്ക് മുകളിലേക്ക് പോകാനുള്ള ലെവൽ കുറച്ചുകൂടി എളുപ്പത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റിയൊരു വലിയൊരു സംഭവം കൂടിയാണിത്. അപ്പോൾ ഇതിൽ പെർഫോമൻസ് ചെയ്യുന്നിടത്തോളം ചെയ്യുമ്പോൾ നമ്മുടെ വേൾഡ് വൈഡ് ആളുകൾ കാണുകയാണ്. ഇതിൻ്റെ സ്കൗട്ട്സ് വരും, IPL സ്കൗട്ട്സ് ഉണ്ടാവും ആ സ്റ്റേഡിയത്തിൽ. ഇവരെല്ലാവരും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയൊരു എക്സ്പോഷർ തന്നെയാണ്, വലിയൊരു ചാൻസ് തന്നെയാണ്. അപ്പോൾ ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുക, നല്ലതായിട്ട് എന്താ പറയുക, ഒരു 2-3 നല്ലൊരു ഇന്നിങ്സ് അല്ലെന്നുണ്ട്, നല്ല 2-3 സ്പെല്ല് ഇതൊക്കെ മതി ചിലപ്പോൾ ലൈഫ് മാറാനായിട്ട്. ബാസത്ത് ഒരു ഓൾറൗണ്ടർ കൂടിയാണ്. ഒരു ഓൾറൗണ്ടർ ഐക്കണാകുമ്പോൾ ടീമിന് അത് നൽകുന്ന ഒരു മേൽക്കോയ്മ അല്ലെങ്കിൽ കോൺഫിഡൻസ് എത്രത്തോളമാണ്? ടീമിലിപ്പോൾ ഒരു ഓൾറൗണ്ടർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ടീമിലെ ഒരു മെയിൻ ഘടകമാണ്. അപ്പോൾ അവർക്ക് കിട്ടുന്ന സിറ്റുവേഷൻ ആണെങ്കിലും അവർ ചെയ്യേണ്ട പല ജോലികളുണ്ട്. ചിലപ്പോൾ ബാറ്റിങ്ങിലായിരിക്കാൻ വരുന്ന സിറ്റുവേഷൻസ്, ബോളിങ്ങിൽ വരുന്ന സിറ്റുവേഷൻസ്, നമ്മുടെ ടീമിന് ആവശ്യം വരുന്ന രീതിയിൽ നമ്മളെപ്പോഴും പ്രിപ്പയർ ആയിരിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ടീമിന് വേണ്ടിയിട്ട് ഏത് സിറ്റുവേഷൻ കിട്ടുമ്പോഴും നന്നായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഏതൊക്കെ സിറ്റുവേഷൻ കിട്ടാം, ഏതൊക്കെ സിറ്റുവേഷനിൽ നമ്മൾ ഉഗ്രനായിട്ട് ചെയ്യേണ്ടി വരും, അതെല്ലാം നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിലും അതിന് മുമ്പ് നമ്മൾ വർഷങ്ങളായിട്ട് അതിനു വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും ഓൾറൗണ്ടേഴ്സ് എന്ന് പറയുന്നത് ടീമിലൊരു മെയിൻ എന്താ പറയുക സ്ലോട്ട് എന്ന് പറയാം അതിനെ. നമുക്ക് ഏത് സിറ്റുവേഷനിലും നല്ല ഓൾറൗണ്ടേഴ്സ് എപ്പോഴും ടീമിലുള്ളത് എന്നും ടീമിന് എപ്പോഴും ഗുണകരമാണ്. ഈ ചോദ്യത്തിന്റെ കൂട്ടത്തിൽ ചോദിക്കണം, കാരണം ബാസ് അത് നൈസായിട്ട് സ്ലിപ്പായി. ഐക്കൺ എന്ന വിളി വന്നത് എങ്ങനെയെന്ന് കൂടി പറയാമോ? ഇല്ല, അത് പ്രത്യേകിച്ച് അങ്ങനെ പറയാനൊന്നുമില്ല. എന്നുവെച്ചാ ഇപ്പോൾ ഓപ്ഷൻ്റെ അന്ന് ഇപ്പോൾ എന്തായാലും ടീമിൽ ആറ് ഓപ്ഷൻസിന് എന്തായാലും ടീമുകൾ ആദ്യം തന്നെ അനൗൺസ് ചെയ്യണം. അപ്പോൾ എനിക്കിതുപോലെ തന്നെ ഇത് നമ്മൾ ഇവരെ ടീമിൻ്റെ ലാസ്റ്റത്തെ ഒരു ടൈം ആയപ്പോഴത്തേക്കും എനിക്ക് മെസ്സേജ് വരുമായിരുന്നു, ഇതുപോലെ ഐക്കണായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്, താങ്കൾ അതിന് റെഡിയാണോ എന്നുള്ള രീതിയിൽ എനിക്കൊരു മെസ്സേജ് വന്നു. അപ്പോൾ അങ്ങനെയാണ് വളരെ ആദ്യം തന്നെ ഭയങ്കര സന്തോഷം തോന്നി. ഇങ്ങനെ ഒരു ടീമിൻ്റെ ആദ്യത്തെ KCL സീസണിൽ തന്നെ എനിക്ക് ഒരു ടീമിൻ്റെ ഒരു ഐക്കണാവാൻ സാധിച്ചാൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അതന്നെ ഞങ്ങളുടെ പ്രേക്ഷകർ ആഘോഷിക്കുകയാണ് ബാസിദിൻ്റെ വരവ്. ഒക്ടോബർ 9 ജന്മദിനം ആഘോഷിക്കുന്ന അബ്ദുൽ ബാസിദിന് ഹാപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളുടെ ജനം പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന്. അബ്ദുൽ ബാസിന്റെ മുന്നിൽ കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഓ താങ്ക് യു സോ മച്ച്. ഓ
ഇത്രയും വേഗം ഇന്ത്യൻ ജേഴ്സിയിൽ കാണാനാണ് ഞങ്ങൾ ഇങ്ങനെ. അതെ അതെ അതെ, ഇതിൽ ഏറ്റവും റിമാർക്കബിൾ ആയി കണ്ട കാഴ്ച എന്ന് പറഞ്ഞത് അബ്ദുൽ ബാസിദ്. ഇപ്പോൾ നമ്മുടെ സഞ്ജു സാംസനെ പോലെ തന്നെയാണ്, ഡൗൺ ടു എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിക്കറ്റോ ഒരു സിക്സോ ഒക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആർത്തട്ടസിക്കുന്ന താരങ്ങൾക്കിടയിൽ എടുത്തു നിൽക്കുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ബാസിദിന്റെ വിനയമാണ്. അപ്പോൾ ശൗര്യവും ആ കില്ലർ ഇൻസ്റ്റിങ്ക്റ്റും ആഗ്രഷനും ഒക്കെ ഫീൽഡിലേക്കായി മാറ്റിവെച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കാര്യം ഈ മുഖമല്ല ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ കാണുന്ന അബ്ദുൽ ബാസിദ്. അബ്ദുൽ ബാസിദ്, ജനൻ ടിവിയുടെ ഭാഗത്ത് നിന്ന്, പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് അബ്ദുൽ ബാസിദിന് ടീമിന്, ട്രിവാൻഡ്രം റോയൽസിന് എല്ലാവിധ ആശംസകൾ. ട്രോഫിയുമായി ട്രിവാൻഡ്രം റോയൽസിനെ കാണാൻ കഴിയട്ടെ, ഏറ്റവും പെട്ടെന്ന് അബ്ദുൽ ബാസിദിന് ഇന്ത്യൻ ജേഴ്സിയിലും കാണാൻ കഴിയട്ടെ. അതെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. കേരള ക്രിക്കറ്റ് ലീഗ് അത് വലിയ ആവേശത്തോടു കൂടി തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനി തീപാറും മത്സരങ്ങൾ നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ.